Namaskaram. Naam Jiboy Thambi, Flanders Landscaping Company Cochin. 24 varshamayittu landscaping mengalile vyathyasthamaya projectukal cheyyunna oralanu. Innu njan valare vishishtamaya oru plantineyanu njan ningalkku parichayapeduthunnu. Njan ende landscapingile journeyile 24 varshamayittu njan kandittulladil, njan parichayapettittulladil enne ettavum saadhinichittulla oru plant aanu jade vine. Aa plantinte oru creeper plant aanu, pookal aanu ningal ivide kaanunnathu. Nammude indiyil ee plant kitti thodangiyittu oru ente arivil oru 5-6 varsham aayittullu. Njan oru 2 varshangalkku munpu oru cheriya plant medichu ente veedinte mittathu cheriya oru pandalokke ittu cheythathaanu. ഈ പ്ലാന്റിന്റെ പ്രത്യേകത സാധാരണ ഒരു ജൂലൈ ആഗസ്റ്റ് മാസമാണ് ഈ ഫ്ലവർ ഇത് ഫ്ലവറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് തുടങ്ങിയപ്പോൾ 2-3 പ്ലാന്റ്സ് ഫ്ലവർ ഉണ്ടായിരുന്നു പിന്നെ ഇതിന്റെ ഈ തണ്ടിലാണ് ഈ മൂത്ത് വന്നിരിക്കുന്ന തണ്ട് ഭാഗത്താണ് ഇതിന്റെ പൂക്കൾ കൂടുതലായിട്ട് വരുന്നത് ഒരു ഹാംഗിംഗ് ആയിട്ട് താഴേക്ക് തൂങ്ങി കിടക്കാൻ വളരെ ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് ഇതിന്റെ കളർ ഞാൻ ഈ ഫ്ലവർ ആദ്യമായിട്ട് വയനാട് വെച്ച് അവരുടെ ഒരു കാർഷിക യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് ഈ ഫ്ലവർ ആദ്യം കാണുന്നത് വയനാട്ടിൽ ഇത് നമ്മൾ കൊച്ചിയിലാണ് സ്ഥലം വയനാട്ടിൽ ഇതിൽ കുറച്ചുകൂടെയൊക്കെ കളർ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ ഞാൻ ഈ ഫ്ലവർ കണ്ടിട്ട് 3 ദിവസം എനിക്ക് ഉറക്കം വന്നിട്ടില്ല എന്നുള്ളതാണ് സാധാരണ എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല ഈ ചങ്ക് കഴിക്കുക എന്നൊക്കെ പറയത്തില്ലേ നല്ല മധുരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലുണ്ടാകുന്ന ഒരു വിമിഷ്ടം പോലെ എനിക്ക് ആ ഫ്ലവർ കണ്ടിട്ട് 2-3 ദിവസത്തേക്ക് അത് മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ അന്ന് തന്നെ ഒരു പ്ലാന്റ് സംഘടിപ്പിച്ചു 2 പ്ലാന്റ് കൊണ്ട് വെച്ചു ഒരെണ്ണം നഷ്ടപ്പെട്ടു ഒരെണ്ണമാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് പൂക്കളിന് ലാൻഡ്സ്കേപ്പിങ്ങിൽ പൂക്കളിന് പൂവുകൾക്ക് വളരെ സ്വാധീനമുണ്ട് പക്ഷെ ഒരു പൂവ് കണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളർ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാത്ത ഒരു ഫീൽ തരുന്നൊരു ഫ്ലവറാണ് ഇതിനൊരു 1 അടി മുതൽ 2-2.5 അടി വരെ നീളത്തിൽ ഒരു ഇതിൻ്റെ സിംഗിൾ ഇങ്ങനത്തെ ഓരോ ബഞ്ചും ഇങ്ങനത്തെ ഒരു 150 തൊട്ട് 150 വരെയുള്ള ഇതളുകളുള്ള ഒരു ഫ്ലവറാണ് ഇപ്പോൾ ഇവിടെ ഈ ചെടിയിൽ ഒരു 80 പൂവുണ്ട് ഒരു പൂവ് വന്നു കഴിഞ്ഞാൽ ഒരു 5 ദിവസം തൊട്ട് 8 ദിവസം വരെ അതിൻ്റെ ഇതിപ്പോൾ ഈ പൂവ് തീർന്നുകൊണ്ടിരിക്കുക പക്ഷേ ആ പൂർണ്ണമായിട്ടുള്ള ഒരു ഭംഗിയിൽ ഒരു 7-8 ദിവസം വരെ കിട്ടും പിന്നെ അത് ഇതേപോലെ പൊഴിഞ്ഞു പോവും അപ്പോൾ നമ്മളെ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ കേരളത്തിൻ്റെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഇവൺ ബാംഗ്ലൂർ ഏത് ഭാഗത്തും നമ്മളുടെ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ ഫ്ലവർ ചെയ്യുന്ന വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് ജേഡുവൈ ഇതിൻ്റെ ഒരു ബ്ലൂ കളർ കൂടെ ഉണ്ട് ആ ചെടി എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഈ വർഷം ഫ്ലവർ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് മുറ്റത്തൊക്കെ ഒരു ചെറിയൊരു ഗസീബയോ അല്ലെങ്കിൽ ഒരു കാർ പോർച്ചിലോ ഒക്കെ ഈ പ്ലാന്റ് ഇട്ട് കഴിഞ്ഞാൽ വളരെ ഭംഗി കിട്ടും വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഇതിൻ്റെ ഫ്ലവറിങ് കിട്ടുന്നത് ജൂലൈ ആഗസ്റ്റ് മാസത്തിലൊന്ന് കിട്ടും പിന്നെ സെപ്റ്റംബർ ഒക്ടോബറിൽ ഒരു ഫ്ലവറും കൂടെ കിട്ടും അതാണ് അതിൻ്റെ ഒരു പീരീഡിലുള്ള ഒരു സാധാരണ ഫ്ലവറിങ് ടൈം പക്ഷേ വർഷത്തിൽ ഈ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യത്തെ ഫ്ലവറിങ് ടൈമേ ഉള്ളതിലും ആ കിട്ടുന്ന സമയം നമുക്ക് വളരെ റിച്ചായിട്ടുള്ള ഒരു അനുഭവമാണ് ഇതിന് എനിക്ക് ഇതേപോലെ പൂക്കളിൽ വളരെ ഇഷ്ടമുള്ള ഒരു ട്രീ ആണ് ജക്കരാന്ത അതായത് പൂവാക എന്ന് പറയുന്ന അതിൻ്റെ ബ്ലൂ കളർ വയലറ്റ് കളർ പൂത്തിരിക്കുന്ന കാണാൻ വേണ്ടി മൂന്നാറുണ്ട് ഞാൻ പോകാറുണ്ട് അതൊരു ഭയങ്കര ഫീലാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി ചെടികളുണ്ട് നമുക്ക് വളരെ ഇഷ്ടമുള്ളത് പക്ഷേ ഇതുപോലെ ഒരു ഭംഗി ഇതുപോലെ ഒരു ഭംഗി അതൊരു ഭയങ്കര സംഭവമാണ് എൻ്റെ ഓരോ ഫ്ലവറും ആണ് ഇതാണ് അതിൻ്റെ ലീഫ് ലീഫിന് വലിയ ഭംഗിയൊന്നുമില്ല പക്ഷേ ഒരു പന്തലായിട്ടൊക്കെ ഇട്ടാൽ അതിൻ്റെ ഷെയ്ഡിൽ വന്നിരിക്കാം എനിക്കിപ്പോൾ കുറേ ദിവസങ്ങളായിട്ടുള്ള നമുക്കുള്ളൊരു അഡിക്ഷൻ എന്ന് പറയുന്നത് ഈ പ്ലാന്റിൻ്റെ ചുവട്ടിലൊരു കസാറയൊക്കെ ഇട്ട് വൈകുന്നേരം ആകുമ്പോൾ കുറേ നേരം വന്നിരിക്കുക അത്
പൂക്കളുടെയൊക്കെ അടിയിൽ ഒരു മണിക്കൂർ ഇരുന്നാലും രണ്ട് മണിക്കൂർ ഇരുന്നാലും നമുക്ക് മനസ്സങ്ങോട്ട് മടുക്കത്തില്ല. അതൊരു വലിയ അനുഭവമാണ്. അപ്പം അടുത്ത വയലറ്റ് കളറുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം. അതേപോലെ മറ്റുള്ള പൂക്കളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മളുടെ കാലാവസ്ഥയിൽ പ്രത്യേകമായിട്ട് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വളരെ നന്നായിട്ട് വളരുന്നതും വളരെ ഭംഗിയുള്ള പൂക്കൾ നമുക്ക് കിട്ടുന്നതുമായ ഒരു ചെടിയാണ് ജേഡ് വൈൻ. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ തൈകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ബുക്ക് ചെയ്താൽ നമുക്ക് പ്ലാന്റ്സുകൾ എത്തിച്ചേരാനുള്ള സൗകര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഇങ്ങനെയുള്ള നല്ല നല്ല പ്ലാന്റ്സുകളുടെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പിലൂടെ ഞങ്ങളെ തന്നാൽ നമുക്ക് ഇതിനെയൊക്കെ പരിചയപ്പെടുത്താം. ഇങ്ങനെ പുതിയ പുതിയ പല പ്ലാന്റ്സുകളും ഉണ്ട് നമ്മളുടെ കേരളത്തിൽ. ഇത് ഒരു പുതിയ സാധനം, പുതിയ പ്ലാന്റാണ്. അതൊരു ഞാൻ വിചാരിക്കുന്ന ഇതൊരു ഭാഗ്യമാണ്. വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഫ്ലവറിങ്ങിൻ്റെ ഒരു പീക്ക് ടൈമാണിത്. അപ്പം ഇത്തരമുള്ള വീഡിയോകൾസുകൾ നമ്മൾ നിങ്ങൾ നമ്മളുടെ വീഡിയോകൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോമാരും വരെ കാണും വരെയും നന്ദി. താങ്ക് യു.